പിന്നെ നമുക്ക് കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് ഉണ്ടല്ലോ. നാളെ എനിക്ക് ഈവനിങ് പാലക്കാട് പോകണം, കാരണം മറ്റന്നാൾ എനിക്കൊരു വെഡ്ഡിംഗ് വർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഒതുക്കിയേക്കണതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നി നിങ്ങൾക്കും കൂടി അത് കാണിച്ച് തരാമെന്ന്. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ ചാനലിൽ 1000 ആവാനായിട്ട് ഒരു 20-21 അത്ര പേരുടെ കുറവുണ്ട്. അപ്പം ഇത് 20 പേര് കാണുന്നുണ്ടെങ്കിൽ, അവരെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും മടിക്കാതെ നിങ്ങൾ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് എനേബിൾ ചെയ്തിടുക, അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആകെ അലങ്കോലമായിട്ട് കെടുക്കുകയാണ് ഇവിടെയൊക്കെ. ഇനി ഇതൊക്കെ കണക്ക് പ്രകാരം എഴുതി വെച്ച് നമുക്ക് ബാഗിലേക്ക് എടുത്ത് വയ്ക്കാം. ഫസ്റ്റ് നമ്മൾ എടുത്ത് വയ്ക്കാൻ പോണത് ബ്രഷുകളാണ്. എല്ലാ ടൈപ്പ് ബ്രഷുകളും നമുക്ക് കൃത്യമായിട്ട് വേണം. അപ്പോൾ നമ്മുടെ കയ്യിൽ 24 ബ്രഷ് ഉണ്ട്. ഇത് 6 Beauty ഉണ്ട്, PIC ഉണ്ട്, Nykaa ഉണ്ട്, ഷുഗർ ലിയു ഉണ്ട്. അങ്ങനെ ഒരു 24 ബ്രഷ് എൻ്റെ ഉണ്ട്. ബ്രഷിൻ്റെ ഒരു കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് വർക്കൊക്കെ മുന്നേ തുടങ്ങിയിരുന്ന സമയത്ത് അങ്ങനെ അധികം ബഡ്ജറ്റ് അല്ലാണ്ട് ഒരു 3000-4000 ഒക്കെ ഉള്ള സാധാരണ വെഡ്ഡിംഗ് വർക്കൊക്കെ ഞാൻ എടുക്കാറുണ്ട്, വീടിൻ്റെ തൊട്ടടുത്തുള്ളവരുടെയൊക്കെ. അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ബ്രഷ് എൻ്റെ അധികം ഉണ്ടാകുന്നില്ല, കുറവായിരുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ സെയിം ഫീൽഡിൽ നിൽക്കുന്ന മറ്റൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ ബ്രഷ് ചോദിച്ചിട്ട് എറണാകുളത്ത് നിന്നിട്ട് തൃശ്ശൂർക്ക് ഇങ്ങോട്ട് കൊടുത്തു വിടണം. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുട്ടിയാണ് വർക്ക് ചെയ്യണത്, കാരണം അവളുടെ കയ്യിൽ കൊടുത്തു വിടാൻ പറഞ്ഞു. ആ ബ്രഷ് അവൾ ലുലുവിലാണ് വർക്ക് ചെയ്യുന്നത്. ഫുഡ് കഴിക്കുന്ന സമയത്താണ് ഇവർ രണ്ടാണ് പരസ്പരം കണ്ടത്. ഫുഡ് കഴിക്കുന്നിടത്ത് ബ്രഷ് മറന്നു വെച്ചു, ആരോ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ സ്വന്തമായിട്ട് ഞാൻ ബ്രഷ് എന്നിട്ട് മേടിച്ചു ഒരു 25 ബ്രഷ്. അപ്പോൾ ബ്രഷ് ഞാൻ ഈ ഒരു പൗച്ചിലാണ് ഇട്ട് വെക്കുന്നത്. ഈ പൗച്ച് എനിക്ക് ഷുഗറിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഷുഗറിൻ്റെ പ്രൊഡക്ട്സ് വയ്ക്കുമ്പോൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒന്നാണ്. ഞാൻ ഒരു സിറം അതുപോലെ ഒരു ഡേ ക്രീം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിച്ചപ്പോൾ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഞാൻ ഷുഗറിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് അങ്ങനെ ഞാൻ ഗിഫ്റ്റായിട്ട് ഞാൻ തന്നെ എടുത്താണ്. ഞാൻ പ്രൊഡക്റ്റ് എടുത്തപ്പോൾ ഞാൻ തന്നെ ഈ പൗച്ച് എടുത്തു. അപ്പോൾ ഇതിലാണ് ഞാൻ സംഭവം ബ്രഷ് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പ്രൊഡക്ട്സൊക്കെ അതുപോലെ തന്നെ ഇങ്ങനെ എഴുതി വെച്ചാൽ നമുക്ക് ഈസി ആയിരിക്കും. അങ്ങനെ കൊണ്ടുപോകുന്ന പ്രൊഡക്റ്റൊക്കെ ഇതുപോലെ അങ്ങനെ എഴുതി വെച്ച് ഈസി ആയിരിക്കും. നമ്മളുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ട്, നമ്മൾ എത്ര എണ്ണം നമുക്ക് ലാസ്റ്റും ഇത് എടുത്ത് വയ്ക്കുമ്പോൾ അറിയാൻ പറ്റും. ഞാൻ എല്ലാം എഴുതി വയ്ക്കും, അത് നല്ലൊരു സ്വഭാവമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്തത് നമ്മുടെ മെഷീൻസാണ്. ഇനി ഞാൻ എടുത്ത് വയ്ക്കുക ഡ്രയറ്, ക്രിംബർ, ഐക്കോണിക്കിൻ്റെ സ്ട്രെയിറ്റ്നർ, ഐക്കോണിക്കിൻ്റെ കേളിംഗ് മെഷീൻ കാണാനില്ല. കേളിംഗ് മെഷീൻ ഇവിടെ എവിടെയോ കാണണം. കഴിഞ്ഞ ദിവസം ഞാൻ കേൾ ചെയ്തിട്ട് എവിടെയോ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എടുത്ത് വയ്ക്കാനായിട്ട് വേറൊരു ബാഗുണ്ട്. ഈ ബാഗിലാണ് ഞാൻ മെഷീൻസ് വയ്ക്കുക. ഇതും എനിക്ക് ഷുഗറിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയതല്ല, ഇതെനിക്ക് ഷുഗറിൽ ഗിഫ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ എനിക്ക് ഈ ബാഗ് നല്ല ഇഷ്ടമായി കണ്ടപ്പോൾ. അപ്പോൾ ഞാനിത് എൻ്റെ ഷുഗറിലെ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് ഞാൻ എനിക്ക് തന്നതാണ് സാർ. അപ്പോൾ ഇതിപ്പോൾ ഒരു 2.5 വർഷമായി എൻ്റെ കയ്യിൽ, ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളി ലെതറാണ്. അപ്പോൾ ഞാനിത് ഇതിലാണ് ഞാൻ മെഷീൻസ് വയ്ക്കുന്നത്. മെഷീൻസിന് വില കൂടുതലായ കാരണം ഇനി ആ മെഷീൻസിൻ്റെ കൂടെ ഞാൻ ഹെയർ എക്സ്റ്റൻഷൻ വയ്ക്കും. രണ്ട് ടൈപ്പ് ഉണ്ട്. പാലക്കാടായ കാരണം ഇതെനിക്ക് കുറച്ച് ലേറ്റ് ആയിട്ട് കിട്ടിയാലും മതി. മറ്റേ സംഭവം എനിക്ക് അതിന് അടുത്ത് വർക്കൊക്കെ കിട്ടിയ വേണ്ടതാണ്. അപ്പം ഈ ഹെയറാണ് ഞാൻ കൊടുക്കുന്നത് പാലക്കാടുള്ള ആ കുട്ടിക്ക്. അപ്പം ഈ ഹെയറും ഈ സംഭവം, അപ്പം ഇത് രണ്ടുമാണ് ഞാൻ അടുത്തത് അതേ ബാഗിൽ തന്നെ വെക്കാൻ പോകുന്നത്. നമ്മൾ സ്ട്രെയിറ്റ്നറൊക്കെ വെച്ചിട്ടുള്ള ആ മെഷീൻ്റെ കൂടെ വെക്കാൻ പോകുന്നത്. ഹെയറിൻ്റെ എല്ലാതും അതിൽ വെക്കും, ഹെയർ പിന്നെ ഹെയർ ക്ലിപ്പ്, ഇത് അങ്ങനെ എല്ലാ സംഭവങ്ങളും ആ ബാഗിൽ തന്നെ എനിക്ക് വയ്ക്കും. ഇത് യൂപിന്നിൻ്റെ ആണ്, ഇതും നമ്മൾ അതിൽ തന്നെ വയ്ക്കും. ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ, ഷോസ്കോഫിൻ്റെ, ടാൽഫിൻ്റെ, മറ്റേ സെറ്റിംഗ് സ്പ്രേ, ഇതൊക്കെ ഇത് റേറ്റ് കുറവാട്ടോ, 300 something അങ്ങനെ വരണുള്ളൂ. ഇത് 1000 അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഹെയറിൻ്റെ ഒരുവിധ എല്ലാ സാധനങ്ങളും നമ്മൾ സെറ്റാക്കി ബാഗിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫേസിലേക്കാണ് കിടക്കുന്നത്, ഫൗണ്ടേഷൻ, കോമ്പാക്ട് അങ്ങനത്തെ സംഭവങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഡെർമയുടെ പാലറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, 12 shade ഒരു 3000 rupees വന്നിട്ടുണ്ട് ഡെർമയുടെ പാലറ്റ്. അതുപോലെ PIC ട്രാൻസ്ലൂസൻ പൗഡറും അതുപോലെ തന്നെ ബനാന പൗഡറും ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. PIC മിനി ആണ് കേട്ടോ ഇത്, ഞാൻ ഒരു വീഡിയോ മുന്നിട്ടിട്ടുണ്ട്. നൈക്കിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്, 165 അതുപോലെ 230 അങ്ങനെ PIC 2 ഉണ്ട് എൻ്റെ. പിന്നെ ഒരു മെബ്ലൈൻ്റെ കോമ്പാക്ട് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇനി അടുത്ത് നമ്മൾ എടുത്ത് വയ്ക്കാൻ പോകുന്നത്. അപ്പം ഈ പാലറ്റ് ഇടാൻ പോകുന്നത് നമ്മൾ ഈ ബാഗിലാണ്. ഇത് VLCCയുടെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നൊരു ബാഗാണ്. ബാഗ് മാത്രമല്ല വാക്സ് ഹീറ്റർ തന്നിട്ടുണ്ട്, അതുപോലെ അതുപോലെ വേറെ എന്തോ ഒരു സംഭവം കൂടി തന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. ബാഗ് തന്നിട്ടുണ്ടായിരുന്നു. ഇത് നല്ല ബാഗ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ്. എത്ര സാധനങ്ങൾ ഇട്ടാലും പൊട്ടില്ല, എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇത് ഞാൻ കൊണ്ടുപോകും. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു പരസ്യം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ VLCCയിൽ പഠിച്ചതാണ്, എറണാകുളത്താണ് പഠിച്ചത്. അടിപൊളി അടിപൊളി ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു എൻ്റെ കരിയർ എന്നെ മാറ്റിത്തന്നൊരു സ്ഥലമാണ്.
അപ്പൊ ഞാൻ എങ്കിലും കോസ്മെറ്റോളജി അതുപോലെ അങ്ങനത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റ് സ്കിൻ തെറാപ്പിസ്റ്റ് അങ്ങനത്തെ എന്തെങ്കിലും കോഴ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ VLCC കൊച്ചിനായിട്ടോ അല്ലെങ്കിൽ VLCCയുടെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് കണക്ഷൻ വെക്കുക അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. നല്ലൊരു ബെറ്റർ ലൈഫ് ആയിരിക്കും നമുക്ക് കിട്ടുക. കുറച്ചുകൂടി ധൈര്യവും സ്ത്രീകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ധൈര്യം കിട്ടും ഒറ്റയ്ക്ക് ജീവിക്കാനും ഒരു സെൽഫായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വിടാം. സെൽഫായിട്ട് ഒരു നമ്മളുടെ കയ്യിൽ ഒരു ജോലി അല്ലെങ്കിൽ ഒരു കൈത്തൊഴിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഏൺ ചെയ്യാനും നമുക്കൊരു കോൺഫിഡൻസ് ആണ്. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ VLCC. ഞാൻ പഠിച്ചതായതുകൊണ്ടല്ല, VLCC എനിക്ക് ഇഷ്ടമാണ്. പേഴ്സണലി ഞാൻ ഭയങ്കര ദൈവത്തോട് നന്ദി പറയുന്നു, എനിക്ക് ആ ഒരു സമയം അത്രയും നന്നായിട്ട് എടുത്തു തന്നു ക്ലാസ്സൊക്കെ. ഭയങ്കര ഹാപ്പിയാണ് ഞാനതിൽ. അപ്പം നമുക്ക് ഇതിലേക്ക് എല്ലാം താക്കിയിടാം. ഐഷാഡോ പാലറ്റ് രണ്ട് ടൈപ്പ് ഉണ്ട്, നൈക്കയുടെ ഉണ്ട്, അതുപോലെ തന്നെ PIG ഉണ്ട്. അപ്പോൾ അതെടുത്ത് വയ്ക്കാം നമുക്ക്. അതിനുശേഷം ഫൗണ്ടേഷൻസ് എൻ്റെ കയ്യിൽ എക്സ്ട്രാ, ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എക്സ്ട്രാ ഫൗണ്ടേഷൻ കൈപിടിക്കാറുണ്ട് ഞാൻ. പിന്നെ ഇത് അതാണ് ഞാൻ ഇനി അടുത്തത് ഈ ബാഗിലിടാൻ പോകുന്നത്. എക്സ്ട്രാ ഫൗണ്ടേഷൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യണവരോട് ചോദിച്ചറിയാം, അവർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമായിരിക്കും ബ്രൈഡിന് ഒരുക്കുക എന്നുള്ളത് പോലെ തന്നെയാണ് ബ്രൈഡിൻ്റെ വീട്ടിലുള്ളവർ ഒരുക്കുക എന്നുള്ളത്. കാരണം കുറേ കസിൻസും കാര്യങ്ങളൊക്കെ വന്നിട്ട് കൊച്ചു കുറച്ച് ലൂസ് പൗഡർ തരിച്ച് കുറച്ച് ഫൗണ്ടേഷൻ ഒന്നും ഇവിടെ ഇട്ട് തരുവിച്ച് ഒരു ലിപ്സ്റ്റിക് ഇട്ട് തരിച്ച് ഒരു ഐഷാഡോ തരും. അത് നമ്മുടെ ഈ സാധനത്തിൻ്റെ വില എന്ന് പറയുന്നത് 10,000-30,000 രൂപയായിരിക്കും ഒരു പൗഡർ, ഒരു കോമ്പാക്റ്റിൻ്റെ വില. അതും വന്നിട്ട് ഇവരും കൂടി അടിച്ചു പോകുമ്പോൾ നമുക്ക് നെക്സ്റ്റിനെ പുതിയതൊരെണ്ണം കൂടി മേടിക്കുകയാണ്. അപ്പം ആ പ്രശ്നം ഒരുപാട് പേര്, ഞാനൊക്കെ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാനൊക്കെ കറക്റ്റ് ആ ഒരു എണ്ണം ആ ബ്രൈഡിനുമുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ ഷെയ്ഡ്, അപ്പം ഇത്ര രൂപയുടെയൊക്കെ ആയിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത്. അതൊക്കെ ഇത്രയും പേർക്കൊക്കെ അടിച്ചു വരുമ്പോൾ എൻ്റെ ഒക്കെ ചങ്കുകിടന്ന് പൊട്ടിയായിരിക്കും ചെയ്യും ഇത്രയും വിലയുടെയൊക്കെ അവരും കൂടി അടിച്ച് തീർക്കുമ്പോൾ. അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്ത ബ്രാൻഡിൻ്റെ ഷുഗറിൻ്റെ തന്നെയാണ് കോമ്പാക്ട് പവറും ഫൗണ്ടേഷനും ഞാൻ കൈപിടിക്കും. അപ്പോൾ അതാകുമ്പോൾ അവർ ചോദിക്കുമ്പോൾ അവർക്ക് അത് കൊടുത്ത് അവർ അത് ഇട്ടോളും. അപ്പോൾ അവരും ഹാപ്പിയായി, നമ്മളും ഹാപ്പി. നമ്മൾ കൊടുത്തില്ല എന്നുള്ള വിഷമമില്ല, പിന്നെ നമ്മളുടെ ഒരുപാട് പൈസയുടെ സാധനം പോകണമെന്നുള്ള വിഷമം നമുക്കില്ല. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോഴും കുറേ പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അത്. അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു എക്സ്ട്രാ ഒരു സംഭവം നല്ല കയ്യിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്നും നല്ലത്. ഇപ്പോൾ ഇത് ഷുഗറിൻ്റെ തന്നെ വേണമെന്നില്ല, മെബലൈൻ്റെ ഒക്കെ കുറവ് റേറ്റിംഗ് കിട്ടും. അവർക്ക് ഇപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും അറിയാനും പോകണില്ല, അവർക്ക് അതൊരു മേക്കപ്പ് ചെയ്തു എന്നുള്ളൊരു ഫീൽ അവർക്ക് അതപ്പോൾ കിട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യണ നല്ലതായിരിക്കും ഒന്ന്. അപ്പോൾ അടുത്തത് നമ്മൾ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ അവർക്കും കൂടി ഉള്ളത്, പെണ്ണിൻ്റെ വീട്ടുകാർക്കുള്ള കുറച്ച് ഫൗണ്ടേഷനും കോമ്പാക്റ്റാണ്. അടുത്തത് VLCCയുടെ ബാഗിലേക്ക് ഇടാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇനി നമ്മൾ ഐയും ലിക്വാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. ഐക്ക് നൈക്കയുടെ ഒരു ഐബ്രോ പെൻസിൽ ഉണ്ട്, അതുപോലെ തന്നെ ഷുഗറിൻ്റെ ഒരു ഐലൈനർ ഉണ്ട് 24 hours. റെനിയുടെ ഒരു കാജലുണ്ട്, ജെൽ കാജലാണ്. അതുപോലെ മസ്കാര നൈക്കയുടെ ഉണ്ട്, മേബിലൈൻ്റെ ഉണ്ട് ഒരെണ്ണം. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് കളർ ബാറിൻ്റെ ഒരു ടു ടൈപ്പ് ഉള്ളത്. അങ്ങനെ 3 mascara. പിന്നെ ലിപ് ഷെയ്ഡ്സുകളാണ് കൂടുതൽ ഈ ഐ ഏരിയയുടെ ഐയിലേക്കുള്ളത്. മാറ്റാം. ലെൻസ് ഗ്ലൂ ഉണ്ട്, നെയ്റോ പാരിസിൻ്റെ ലാഷസ് ഉണ്ട്, അതെവിടെ എവിടെയോ ഉണ്ട്. ന്യൂറോ പാരിസിൻ്റെ ലാഷസ് 52 shade നാച്ചുറലാണ്. ഇത് മൈഗ്ലാമിൻ്റെ ലിപ് ഗ്ലോസും ടിൻറ്റുമാണ്. ഒരു കാര്യമില്ല, ഇത് ഞാൻ ഒരിക്കലും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം, ഇട്ടന്ന് എനിക്ക് നല്ല എഫക്റ്റ് തോന്നി. ഇപ്പം എനിക്കൊരു കാര്യമില്ല, 199 rupees ഓഫറിന് കിട്ടിയതാണ്. ഇവരുടെ യൂട്യൂബിൽ ഒരു സെയിൽ നടക്കുന്നുണ്ടല്ലോ, 1 rupees കിട്ടുക എന്നുള്ളത്, അങ്ങനെ എടുത്തത്. എൻ്റെ ആ 199 rupees പോയി, അത്രേ ഉള്ളൂ, വെറുതെ കൊണ്ട് നടക്കാമെന്ന് മാത്രം. പിന്നെ ലിപ്സ്റ്റിക്ക് നൈക്കയുടെ, ഇത് 300 rupees ലിപ്സ്റ്റിക്ക് നൈക്കയുടെ. ആവശ്യം ഇത് പോലെ ഇട്ടിട്ടുണ്ടെങ്കിൽ കളയണം എന്നുണ്ടെങ്കിൽ അത്രയും ശക്തി ഇതിന് ഉപയോഗിക്കണം. അടിപൊളി ലിപ്സ്റ്റിക്ക്. പിന്നെ ഷുഗറിൻ്റെയാണ് വരുന്നത്, ഷുഗറിൻ്റെ ഒരു 4-5 shades. ഇതൊക്കെ ലിപ് ഷെയ്ഡുകളാണ്, ബ്രൈറ്റ്സിന് വേണ്ടിയിട്ട് മാത്രം എടുത്തു വെച്ചേക്കണം. അപ്പം ഇനി ലിപ് ഷെയ്ഡും ഐയൊക്കെ VLCCയുടെ മറ്റു. അപ്പോൾ നെക്സ്റ്റ് ഇനി നമ്മൾ ഐയും ലിപ്പുമാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. ഐക്ക് നൈക്കയുടെ ഒരു ഐബ്രോ പെൻസിൽ ഉണ്ട്, അതുപോലെ തന്നെ ഷുഗറിൻ്റെ ഒരു ഐലൈനർ ഉണ്ട് 24 hours. റെനിയുടെ ഒരു കാജലുണ്ട്, ജെൽ കാജലാണ്. അതുപോലെ മസ്കാര നൈക്കയുടെ ഉണ്ട്, മേബിലൈൻ്റെ ഉണ്ട് ഒരെണ്ണം. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് കളർ ബാറിൻ്റെ ഒരു ടു ടൈപ്പ് ഉള്ളത്. അങ്ങനെ 3 mascara. പിന്നെ ലിപ് ഷെയ്ഡ്സുകളാണ് കൂടുതൽ ഈ ഐ ഏരിയയുടെ ഐയിലേക്കുള്ളത്. മാറ്റാം. ലെൻസ് ഗ്ലൂ ഉണ്ട്, നെയ്റോ പാരിസിൻ്റെ ലാഷസ് ഉണ്ട്, അതെവിടെ എവിടെയോ ഉണ്ട്. ന്യൂറോ പാരിസിൻ്റെ ലാഷസ് 52 shade നാച്ചുറലാണ്. ഇത് മൈഗ്ലാമിൻ്റെ ലിപ് ഗ്ലോസും ടിൻറ്റുമാണ്. ഒരു കാര്യമില്ല, ഇത് ഞാൻ ഒരിക്കലും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം, ഇട്ടന്ന് എനിക്ക് നല്ല എഫക്റ്റ് തോന്നി. ഇപ്പം എനിക്കൊരു കാര്യമില്ല, 199 rupees ഓഫറിന് കിട്ടിയതാണ്. ഇവരുടെ യൂട്യൂബിൽ ഒരു സെയിൽ നടക്കുന്നുണ്ടല്ലോ, 1 rupees കിട്ടുക എന്നുള്ളത്, അങ്ങനെ എടുത്തത്. എൻ്റെ ആ 199 rupees പോയി, അത്രേ ഉള്ളൂ, വെറുതെ കൊണ്ട് നടക്കാമെന്ന് മാത്രം.
പിന്നെ ലിപ്സ്റ്റിക്ക് നൈക്കേടെ ഇത് 300 രൂപയുടെ ലിപ്സ്റ്റിക്ക് നൈക്കേടെ ആവശ്യം ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ കളയണം എന്നുണ്ടെങ്കിൽ അത്രയും ശക്തി ഇതിന് ഉപയോഗിക്കണം. അടിപൊളി ലിപ്സ്റ്റിക്ക്. പിന്നെ ഷുഗറിൻ്റെ ആണ് വരുന്നത്, ഷുഗറിൻ്റെ ഒരു 4-5 ഷെയ്ഡ്സ്. ഇതൊക്കെ ലിപ്സ് ലിപ് ഷെയ്ഡുകളാണ്, ബ്രൈറ്റ്സിന് വേണ്ടിയിട്ട് മാത്രം എടുത്തു വെച്ചേക്കണതാണ്. അപ്പം ഇനി ലിപ് ഷെയ്ഡും ഐയൊക്കെ വി എൽ സി സിയിലെ മറ്റു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ കാണിക്കാൻ വിട്ടുപോയി. പ്രൈമറാണ്, കളർ ബാറിൻ്റെ ആണ് പ്രൈമർ. അതുപോലെ തന്നെ ഈ ചെറിയ ബോട്ടിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, മാക്കിൻ്റെ പ്രൈമറും ഫിക്സിംഗ് സ്പ്രേയും കൂടിയിട്ടാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫിക്സിംഗ് ആയിട്ട് എടുക്കണുള്ളൂ. പ്രൈമർ ജസ്റ്റ് ഒരു കോട്ടിംഗ് കൊടുക്കും. കളർ ബാറാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. കളർ ബാറിൻ്റെ അടിപൊളി പ്രൈമർ ആയിട്ടത്, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി പ്രൈമറാണ്. പ്രൈമറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രാൻഡ് കളർ ബാറാണ്, നല്ല സൂപ്പർ പ്രൈമറാണ്. അപ്പോൾ ഇനി ഒരുവിധം കഴിഞ്ഞു നമ്മളുടെ. പിന്നെ ബ്ലെൻഡർ കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇവിടെ ബാക്കിൽ റിംഗ് ലൈറ്റ് ഉണ്ട്, അത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ എൻ്റെ ഫോൺ കൊണ്ടുപോകുന്നുണ്ട്. ഇതെല്ലാം വി എൽ സി സിയുടെ ഒരു ബാഗിലേക്ക് ഞാൻ എടുത്തു വയ്ക്കും. അതോട് രണ്ട് ബാഗ് ഓക്കെയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പാലക്കാട് പോയിട്ട് പെൺകുട്ടിയുടെ വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നു, എൻ്റെ 20 പേര് 21 പേര് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇനി ആവാനുണ്ട്. അപ്പോൾ നിങ്ങൾ ആ 20 വ്യൂസ് ഇതിൽ കിട്ടുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, തോന്നിയില്ലെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ കാണിക്കാൻ വിട്ടുപോയി. പ്രൈമറാണ്, കളർ ബാറിൻ്റെ ആണ് പ്രൈമർ. അതുപോലെ തന്നെ ഈ ചെറിയ ബോട്ടിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, മാക്കിൻ്റെ പ്രൈമറും ഫിക്സിംഗ് സ്പ്രേയും കൂടിയിട്ടാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫിക്സിംഗ് ആയിട്ട് എടുക്കണുള്ളൂ. പ്രൈമർ ജസ്റ്റ് ഒരു കോട്ടിംഗ് കൊടുക്കും. കളർ ബാറാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. കളർ ബാറിൻ്റെ അടിപൊളി പ്രൈമർ ആയിട്ടത്, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി പ്രൈമറാണ്. പ്രൈമറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രാൻഡ് കളർ ബാറാണ്, നല്ല സൂപ്പർ പ്രൈമറാണ്. അപ്പോൾ ഇനി ഒരുവിധം കഴിഞ്ഞു നമ്മളുടെ. പിന്നെ ബ്ലെൻഡർ കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇവിടെ ബാക്കിൽ റിംഗ് ലൈറ്റ് ഉണ്ട്, അത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ എൻ്റെ ഫോൺ കൊണ്ടുപോകുന്നുണ്ട്. ഇതെല്ലാം വി എൽ സി സിയുടെ ഒരു ബാഗിലേക്ക് ഞാൻ എടുത്തു വയ്ക്കും. അതോട് രണ്ട് ബാഗ് ഓക്കെയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പാലക്കാട് പോയിട്ട് പെൺകുട്ടിയുടെ വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നു, എൻ്റെ 20 പേര് 21 പേര് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇനി ആവാനുണ്ട്. അപ്പോൾ നിങ്ങൾ ആ 20 വ്യൂസ് ഇതിൽ കിട്ടുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, തോന്നിയില്ലെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.